അലൈക്കും റിലീജിയസ് ആൻഡ് സോഷ്യൽ അവേക്കനിങ് ഇൻ കൊളോണിയൽ ഇന്ത്യ. കൊളോണിയൽ ഇന്ത്യയിലെ മത സാമൂഹിക ഉണർവുകളെക്കുറിച്ചും പരിഷ്കാരങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. പ്രധാനമായിട്ടും അന്ന് സമൂഹത്തിൽ സ്ത്രീകൾക്കുണ്ടായിരുന്ന സ്ഥാനം, മത രാഷ്ട്രീയ സാമൂഹിക പരിഷ്കർത്താക്കൾ, മുസ്ലിം അകാലി പാഴ്സി മൂവ്മെൻറ്റുകൾ, അതിന് ശേഷം നടന്ന അതിൻ്റെ കോൺസീക്വൻസിലായി നടന്ന അതിൻ്റെ ഇൻഫ്ലുവൻസുകൾ ഇമ്പാക്റ്റുകൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ സൊസൈറ്റി ഇൻ ദ ഏർലി 19th century 19th century ഒരു സമൂഹത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിച്ച് തുടങ്ങുന്നത്. ടു മേജർ സോഷ്യൽ കോസസ് പ്രിവെൻറ്റഡ് ദ സൊസൈറ്റീസ് പ്രോഗ്രസ്. സമൂഹത്തിൻ്റെ പുരോഗതിയെ തടഞ്ഞ, പ്രധാനമായും തടഞ്ഞ രണ്ട് കാരണങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്ന്, ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം ഇല്ലായ്മ. രണ്ട്, സബോർഡിനേഷൻ ഓഫ് വുമൻ, സ്ത്രീയുടെ കീഴ്പ്പെടൽ, സ്ത്രീ പുരുഷനെ കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു രീതി. ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ, അതിൽ ഒന്നാമത്തത് നമ്മൾ വിശദീകരിക്കുകയാണ്. ഒന്ന്, ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ വാസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഫ്യൂ പീപ്പിൾ അപ്പർ ക്ലാസ്. അന്ന് വിദ്യാഭ്യാസം വരേണ്യ വർഗത്തിന് മാത്രം ലഭിക്കുന്ന ഒന്നായിരുന്നു. ബ്രാഹ്മിൻസ് ഹാവ് ദ ആക്സസ് ടു ദ വേദാസ് ആൻഡ് റിലീജിയസ് ടെക്സ്റ്റ് വിച്ച് വേർ ഇൻ സാൻസ്ക്രിത്. അന്ന് ബ്രാഹ്മണന്മാർക്ക് മാത്രമായിരുന്നു വേദങ്ങളും മതപരമായിട്ടുള്ള പുസ്തകങ്ങളും പഠിക്കാനും വായിക്കാനുള്ള അവസരം. കാരണം അത് സംസ്കൃതത്തിലായിരുന്നു എന്നതാണ് അതിൻ്റെ കാരണം. എക്സ്പെൻസീവ് റിച്വൽ സാക്രിഫൈസസ് ആൻഡ് പ്രാക്ടീസസ് ആഫ്റ്റർ ദ ബേർത്ത് ഓർ ഡെത്ത് വേർ ഔട്ട്ലൈൻ. അന്ന് പണച്ചെലവുള്ള ആചാരങ്ങളും ബലികളും അനുഷ്ഠാനങ്ങളൊക്കെ ഓരോരുത്തരുടെയും ജനന മരണ ശേഷം ഒരു സാമ്പ്രദായികമായി നിലവിൽ വന്നു. നോബഡി കുഡ് ക്വസ്റ്റ്യൻ ദ ബ്രാഹ്മൻ പ്രീസ്റ്റ്. ബ്രാഹ്മണ പുരോഹിതന്മാരെ ചോദ്യം ചെയ്യാൻ ഒരാൾക്കും കഴിഞ്ഞില്ല. നോബഡി ന്യൂ വാട്ട് വാസ് റിട്ടൺ ഇൻ ദ സ്ക്രിപ്റ്റേഴ്സ് എക്സെപ്റ്റ് ബ്രാഹ്മണൻ. ബ്രാഹ്മണന്മാർക്കല്ലാത്ത മറ്റൊരാൾക്കും വേദഗ്രന്ഥത്തിൽ എന്ത് പറയുന്നു എന്ന് അറിയാൻ സാധിച്ചില്ല. ഇൻ യൂറോപ്പ് ഇറ്റ് വാസ് ഫോർ ചർച്ച് ആൻഡ് പീപ്പിൾ അവേക്കൻഡ് ത്രൂ റിനൈസൻസ്. യൂറോപ്പിലും ഇത് ഇപ്രകാരം മതപരമായിട്ടുള്ള വരേണ്യവർഗത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അത് റിനൈസൻസ് പീരീഡോടെ, ഉയർത്തെഴുന്നേറ്റിൻ്റെ പീരീഡോടുകൂടെ അത് മാറി, ചർച്ച് മാറി. പൊസിഷൻ ഓഫ് വുമൺ, ഇനി നമ്മൾ രണ്ടാമത്തെ കാരണമാണ് നമ്മൾ പറഞ്ഞത്. അതിൽ പൊസിഷൻ ഓഫ് വുമൺ, സ്ത്രീയുടെ സ്ഥാനം. ഇൻ 19th century ദ ലൈഫ് ഓഫ് വുമൺ വാസ് വെരി ഹാർഡർ. അന്ന് വളരെ കഠിനമായിരുന്നു സ്ത്രീയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ. സോഷ്യൽ പ്രാക്ടീസസ് ലൈക്ക് ഫീമെയിൽ ഇൻഫാൻസൈഡ്, അന്നത്തെ സാമൂഹികമായിട്ടുള്ള ചില കാര്യങ്ങൾ, പ്രധാനമായിട്ടും ശിശുഹത്യകൾ, പെൺകുട്ടിയാണെങ്കിൽ വധിക്കൽ, അതുപോലെ ചൈൽഡ് മാരേജ്, ബാലവിവാഹങ്ങൾ, സതി ആൻഡ് പോളിഗമി വർ പ്രിവാലന്റ്. ബഹുഭാരിത്വം അല്ലെങ്കിൽ ബഹുഭർതൃത്വമൊക്കെ വളരെ വ്യാപകമായിരുന്നു. ഫീമെയിൽ ഇൻഫാൻസൈഡ് വാസ് വെരി കോമൺ പ്രാക്ടീസ്. അതുപോലെ ശിശുഹത്യ, പെൺകുട്ടിയാണെങ്കിൽ അതിനെ വധിക്കുക എന്നത് സാധാരണ ഒരു ശൈലിയായി മാറി. പോളിഗമി വാസ് ആൻ അക്സെപ്റ്റഡ് നോട്ട് അമംഗ് ദി മെനി കാസ്റ്റ്സ് ആൻഡ് റിലീജിയൻ. പല മതങ്ങൾക്കും പല ജാതികൾക്കും ഈ ബഹുഭാരിത്വവും ബഹുഭർത്തൃത്വവും ഒരു നിയമം പോലെ ആയി മാറി. വുമൻ വാസ് കമ്പൽഡ് ടു ബേൺ ഹേഴ്സെൽഫ് ഓൺ ദി ഫ്യൂണറൽ പേർ ഓഫ് ഹെർ ഹസ്ബൻഡ്. സതി, തൻ്റെ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി ചാവാനായിരുന്നു ഭാര്യയുടെ വിധി. അതിനാണ് സതി എന്ന് പറയുന്നത്. വുമൻ ഹാഡ് നോ റൈറ്റ് ടു പ്രോപ്പർട്ടി. അവൾക്ക് അനന്തരമായിട്ടുള്ള സ്വത്തിന് പോലും അവകാശമില്ലായിരുന്നു. നോ ആക്സസ് ടു എഡ്യൂക്കേഷൻ, അവൾക്ക് വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ലായിരുന്നു. ഡൗറി ആൻഡ് ഷെയറിംഗ് ഓഫ് ദ അൻസെസ്ട്രൽ പ്രോപ്പർട്ടി വിച്ച് ഫെർദർ ഡിറ്റോറിയേറ്റഡ് ദിയർ സ്റ്റാറ്റസ്. അതുപോലെ തന്നെ സ്ത്രീധനവും അതുപോലെ തൻ്റെ തൻ്റെ പരമ്പരാഗതമായി കിട്ടിയ സ്വത്തുക്കൾ മറ്റുള്ളവർക്ക് കൈമാറുന്നതൊക്കെ സ്ത്രീയുടെ സമൂഹത്തിലെ സ്ഥാനം ഒന്നുകൂടി താഴ്ത്തിക്കെട്ടുകയും ചെയ്തു. എ ഡിസയർ ടു ചേഞ്ച്, മാറ്റത്തിനുള്ള മോഹങ്ങൾ. സോഷ്യോ റിലീജിയസ് അവേക്കനിങ്, മതപരമായി മത സാമൂഹിക ഉയർത്തെഴുന്നേൽപ്പുകൾ. റിഫോമേഴ്സ് ലൈക്ക് രാജാറാം മോഹൻറായ്, ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ, സ്വാമി ദയാനന്ദ സരസ്വതി, ജ്യോതിബ ഫൂലെ, സർ സയ്യദ് അഹമ്മദ് ഖാൻ ആൻഡ് പണ്ഡിത രമാബായ് അണ്ടർസ്റ്റുഡ് ദ ബാക്ക്വാർഡ്നെസ് ഓഫ് ദ സൊസൈറ്റി. സമൂഹത്തിൻ്റെ പിന്നോക്കാവസ്ഥ ഈ ഒരു സാമൂഹിക പരിഷ്കർത്താക്കൾ മുഴുവൻ മനസ്സിലാക്കി. ഇറ്റ് വാസ് വിത്ത് എ കോൺടാക്ട് വിത്ത് യൂറോപ്പ്. കാരണം അവർക്ക് യൂറോപ്പുമായിട്ട്, പാശ്ചാത്യ ലോകങ്ങളുമായിട്ടുള്ള കോൺടാക്ട് ബന്ധം കൊണ്ടാണ് ഇക്കാര്യങ്ങളൊക്കെ അവർ കൃത്യമായിട്ട് മനസ്സിലാക്കിയത്. ബ്രിട്ടീഷ് മിഷനറീസ് ക്രിറ്റിസൈസ് ആൻഡ് മെനി ഓഫ് അവർ സോഷ്യൽ എവിൾസ്. നമ്മുടെ സാമൂഹികമായുള്ള തിന്മകളെ ബ്രിട്ടീഷ് മിഷനറികൾ വിമർശിച്ചു, അപലപിച്ചു. സ്വാമി ദയാനന്ദ സരസ്വതി ആൻഡ് രാജാറാം മോഹൻ റോയ് സ്റ്റഡി ദ റിലീജിയസ് സ്ക്രിപ്റ്റേഴ്സ് ആൻഡ് ക്രിറ്റിസൈസ്ഡ് ദ റിലീജിയസ് ആൻഡ് സോഷ്യൽ പ്രാക്ടീസ്. അവർ രണ്ടുപേരും മതപരമായിട്ടുള്ള പുസ്തകങ്ങൾ, ഗ്രന്ഥങ്ങൾ പഠിക്കുകയും ഇന്ന് നിലനിന്ന് പോകുന്നിരുന്ന ആചാരങ്ങളെയെല്ലാം
ക്രിട്ടിസൈസ് ചെയ്യുകയും ചെയ്തു. ദേ ആർഗ്യൂഡ് ഫോർ ലിബർട്ടി ആൻഡ് ഈക്വാലിറ്റി ഫോർ ആൾ ആൻഡ് ഫോർ മോഡേൺ ആൻഡ് സയൻറ്റിഫിക് എഡ്യൂക്കേഷൻ. സമൂഹത്തിൽ സ്വാതന്ത്ര്യത്തിനും അതുപോലെ തുല്യതയ്ക്കും വേണ്ടി അവർ വാദിച്ചു. അതുപോലെ ശാസ്ത്രീയമായിട്ടുള്ള ആധുനിക വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും അവർ പോരാടി. ദ കേസ് സിസ്റ്റം. കേസ് സിസ്റ്റം വാസ് ഒക്യുപ്പേഷൻ ബേസ്ഡ്. അത് ജാതി ജോലി നോക്കിയിട്ടായിരുന്നു കേസ്റ്റ് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മത്തിനനുസരിച്ച് തന്നെ കേസ്റ്റ് ഇവിടെ തീരുമാനിക്കുന്നുണ്ട്. അതിന് പുറമെ ഓരോ കേസിനും ഓരോ ജോലി കൂടി ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹിന്ദു സൊസൈറ്റി ഹാസ് വർണ സിസ്റ്റം. വർണാശ്രമധർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റം ഹിന്ദുക്കളിലുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ബ്രഹ്മിൻ, ക്ഷത്രിയ, വൈശ്യ ആൻഡ് ശൂദ്ര. ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്നുണ്ടായവൻ ബ്രഹ്മണനും ബ്രഹ്മാവിൻ്റെ നെഞ്ചിൽ നിന്നുണ്ടായവൻ ക്ഷത്രിയനും ബ്രഹ്മാവിൻ്റെ തുടയിൽ നിന്നുണ്ടായവൻ വൈശ്യനും ബ്രഹ്മാവിൻ്റെ കാൽപാദത്തിൽ നിന്നുണ്ടായവൻ ശൂദ്രനും എന്നാണ് കണക്ക്. ബ്രാഹ്മിൻസ്, അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ പ്രേയിങ് ആൻഡ് വർഷിപ്പിംഗ് ദ ഗോഡ്, ദൈവത്തെ ആരാധിക്കുക, കൊട്ടാരങ്ങളിൽ പുരോഹിതരായി ഇരിക്കുക. ക്ഷത്രിയമാർ എൻഗേജ് ഇൻ വാർ, അവർ യോദ്ധാക്കളായിരുന്നു, രാജാക്കന്മാരായിരുന്നു. വൈശ്യാസ് അഗ്രികൾച്ചർ ആൻഡ് ട്രേഡിംഗ്, കച്ചവടക്കാരായിരുന്നു വൈശ്യർ. ശൂദ്ര സെർവൻസ്, അവർ ഇവരുടെയെല്ലാം സേവകന്മാരായിരുന്നു. ക്രിയേറ്റ് ഇനീക്വാലിറ്റി ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ലോവർഡ് കാസ്റ്റ്. ഇതുകൊണ്ട് തന്നെ ഇവർ പാവങ്ങളായിട്ടുള്ള പാവങ്ങളായ താഴ്ന്ന ജാതിയിലുള്ള ആളുകളെ പരമാവധി ചൂഷണം ചെയ്യുകയും ചെയ്തു. ദ പ്രിവാലന്റ് റിലീജിയസ് പ്രാക്ടീസസ്, അന്ന് വ്യാപകമായിട്ടുള്ള ചില മതാചാരങ്ങൾ. മോസ്റ്റ് ഓഫ് ദ സോഷ്യൽ പ്രാക്ടീസസ് വേർ ഡൺ ഇൻ ദ നെയിം ഓഫ് റിലീജിയൻ. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം, ആചാരങ്ങളെല്ലാം മതത്തിൻ്റെ പേരിലാണ് അവർ ചെയ്തു പോകുന്നത്. ദ ചാലഞ്ച് ദ റിജിഡിറ്റി ആൻഡ് സൂപ്പർസ്റ്റിഷ്യൻ പ്രാക്ടീസസ് ഇൻ റിലീജിയൻ അക്കോർഡിംഗ് ടു ദ വെസ്റ്റേൺ വാല്യൂസ്. സാമൂഹിക പരിഷ്കർത്താക്കളെല്ലാം അവർ ദ ചാലഞ്ച് ദ റിജിഡിറ്റി ആൻഡ് സൂപ്പർസ്റ്റിഷ്യൻസ്, അവരുടെ മതത്തിലുള്ള കാഠിന്യവും അതുപോലെ അന്ധവിശ്വാസങ്ങളും എല്ലാം എതിർത്തു അവർ വെസ്റ്റേൺ മൂല്യങ്ങൾക്കനുസരിച്ച് നിലകൊള്ളുകയും ചെയ്തു. ദി സൈറ്റ് ദ സ്ക്രിപ്റ്റേഴ്സ് ടു ഷോ ദ പ്രാക്ടീസസ്. ഇങ്ങനത്തെ ഈ ആചാരങ്ങളൊക്കെ വിമർശിക്കാൻ വേണ്ടിയിട്ട് അവർ ഈ മതഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കുകയും ചെയ്തു. സാമൂഹിക പരിഷ്കർത്താക്കൾ റിഫോമേഴ്സ് വാണ്ടഡ് സൊസൈറ്റി ടു ആക്സെപ്റ്റ് ദ നാഷണൽ ആൻഡ് സയൻറ്റിഫിക് അപ്രോച്ച്. ബൗദ്ധികമായിട്ടുള്ള, ശാസ്ത്രീയമായിട്ടുള്ള വിജ്ഞാനം നേടാൻ വേണ്ടിയിട്ട് സാമൂഹിക പരിഷ്കർത്താക്കൾ നന്നായി അധ്വാനിക്കുകയും ചെയ്തു. ദ എജ്യൂക്കേഷൻ സെനാരിയോ, അന്നത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമാണ്. ഈ 19th century, 19th century മെനി ചിൽഡ്രൻ എസ്പെഷ്യലി ഗേൾസ് വർ നോട്ട് ഇൻ സ്കൂൾ. അവർ സ്കൂളിലേക്ക് പറഞ്ഞയക്കപ്പെടുകയുണ്ടായിരുന്നില്ല. ഇമ്പോർട്ടൻറ്റ് ട്രഡീഷണൽ പാഠശാലാസ്, മദ്രസാസ്, മോസ് ആൻഡ് ഗുരുകുല. അവർ സാധാരണ പാഠശാലകളും മദ്രസകളും പള്ളികളും ഗുരുകുലങ്ങളിലുമൊക്കെ ഭാഗമായി അവിടെ പഠിച്ചു. റിലീജിയസ് എഡ്യൂക്കേഷൻ വിത്ത് സബ്ജക്ട്സ് ലൈക്ക് സംസ്കൃത്, ഗ്രാമർ, അരിത്മാറ്റിക്, റിലീജിയൻ ആൻഡ് ഫിലോസഫി ഫേർ സോട്ട്. ഇങ്ങനെയുള്ള വിദ്യാഭ്യാസമെല്ലാം വന്ന് പഠിപ്പിക്കപ്പെട്ടിരുന്നു. സയൻസ് ആൻഡ് ടെക്നോളജി ഹാഡ് നോ പ്ലേസ് ഇൻ ദ കരിക്കുലം. അവരുടെ സിലബസിൽ ശാസ്ത്രത്തിനും ടെക്നോളജിക്കും, ഒരു സാങ്കേതിക വിദ്യക്കും ഒരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല. ബിലീവ് ദാറ്റ് എഡ്യൂക്കേറ്റഡ് വുമൻ വുഡ് സൂൺ ബിക്കം വിഡോസ് ആഫ്റ്റർ മാരിയേജ്. അന്നത്തെ ബ്രാഹ്മണന്മാർ വിശ്വസിച്ച് പോന്നത് സ്ത്രീകൾ വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ അവർ വളരെ പെട്ടെന്ന് തന്നെ വിധവകളായിത്തീരും. ആൾ റിലീജിയൻ എയിംഡ് ദ മോഡേൺ എഡ്യൂക്കേഷൻ. കുറച്ച് കാലങ്ങൾക്ക് ശേഷം എല്ലാ മതവും ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ നേരെ തിരിയുകയും ചെയ്തു. സോഷ്യോ റിലീജിയസ് റിഫോമേഴ്സ് ഓഫ് ദി 19th century. ഇനി നമ്മളിന്ന് പറയാൻ പോകുന്നത് 19th നൂറ്റാണ്ടിലെ പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കർത്താക്കളെ കുറിച്ചിട്ടാണ്. റിഫോം മൂവ്മെൻറ്റ്സ് വർക്ക്ഡ് ഔട്ട്. ഇങ്ങനെ അവർ നടത്തിയ പരിഷ്കാരങ്ങളെല്ലാം ഫലം കാണാൻ തുടങ്ങി, കണക്ക് കൂട്ടിയ പോലെ നടക്കാൻ തുടങ്ങി. സം സെറ്റ് ഓർഗനൈസേഷൻ ആൻഡ് സം ഫോക്കസ് ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ. ചില ആളുകൾ സംഘടനകളുണ്ടാക്കി, ചില ആളുകൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ മുഴുകുകയും ചെയ്തു. രാജാറാം മോഹൻ റായ്, ഇദ്ദേഹത്തെ അറിയാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. ഇദ്ദേഹമാണ് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ മോഡേണിസ്റ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത്. 1772 May 22 ബംഗാൾ പ്രസിഡൻസിയിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. 1833 27 സെപ്റ്റംബറിൽ ഇദ്ദേഹം മരിക്കുകയും ചെയ്തു. പേർഷ്യൻ, ഇംഗ്ലീഷ്, അറബിക്, ലാറ്റിൻ, ഗ്രീക്ക് എന്നീ ഭാഷകളൊക്കെ ഇദ്ദേഹത്തിന് കൈവശമായിരുന്നു. അതുകൊണ്ട് തന്നെ ന്യൂ ലാംഗ്വേജ് ആൻഡ് റീഡ് ഖുറാൻ, ബൈബിൾ ആൻഡ് സ്ക്രിപ്റ്റേഴ്സ്, അതുപോലെ എല്ലാ മതഗ്രന്ഥങ്ങളും ഇദ്ദേഹം വായിക്കുകയും ചെയ്തു. അദ്ദേഹം ഈ ഒരു പരിഷ്കാരങ്ങളിലേക്ക് നീങ്ങുന്നതിൻ്റെ കാരണം ബൈ ദ എവിൾ ഓഫ് ബ്രദേഴ്സ് വിഡോ ടു കമ്മിറ്റ് സ്യൂസൈഡ് മെയ്ഡ് ഹിം ടു റിഫോം ഇറ്റ്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ ഭാര്യയും ഇങ്ങനെയൊരു സതിക്ക് വിധേയയായതാണ് അദ്ദേഹത്തെ മാറി ചിന്തിപ്പിക്കാനുള്ള കാരണം. ഫൗണ്ടഡ് ബ്രഹ്മ സമാജ് ഇൻ 1828. 1828 അദ്ദേഹം ബ്രഹ്മ സമാജ് ഉണ്ടാക്കുന്നു. അദ്ദേഹത്തിന് 3 ഭാര്യമാരുണ്ടായിരുന്നു, അഥവാ 2 ഭാര്യമാരെ മരിച്ചതിന് ശേഷമാണ് 3rd ഭാര്യയെ വിവാഹം ചെയ്യുന്നത്.
അതുപോലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ആദ്യം അദ്ദേഹം ഒരു ക്ലർക്കായി സേവനം ചെയ്യുകയും ചെയ്തിരുന്നു. അതിനുശേഷം ടുക്ക് ഇനീഷ്യേറ്റീവ് ഫസ്റ്റ്ലി ടു അബോളിഷ് സതി, സതി നിരോധനത്തിന് വേണ്ടി അദ്ദേഹം മുന്നിട്ടിറങ്ങി. ക്രിട്ടിസൈസ്ഡ് ആൻഡ് ചലഞ്ചഡ് ദ ടു ഷോ ഇൻ സ്ക്രിപ്റ്റേഴ്സ് സതിയെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ഗ്രന്ഥങ്ങളിൽ കാണിച്ചു തരാൻ അദ്ദേഹം വെല്ലുവിളിക്കുകയും അവരെ വിമർശിക്കുകയും ചെയ്തു. സർ വില്യം ബെൻഡിക്റ്റ് ലോ വാസ് പാസ്ഡ് ഇൻ 1829 മേക്കിംഗ് സതി ഇല്ലീഗൽ ആൻഡ് പണിഷബിൾ. സർ വില്യം ബെൻഡിക്റ്റ് 1829 സതി നിയമപരമല്ലാത്തതും ശിക്ഷാർഹവുമാണ് എന്ന ഒരു വിധിക്കുകയും ചെയ്തു. സിന്തസൈസർ ഓഫ് ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ തോട്ട്, അദ്ദേഹം ഈ രാജാറാം മോഹൻ റോയ് വെസ്റ്റേൺ അതുപോലെ ഈസ്റ്റേൺ ചിന്തകളെയെല്ലാം കൂട്ടിക്കലർത്തുകയും ചെയ്തു. ഹി അഡ്വക്കേറ്റഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വേദാസ് ഇൻ റിഫോമിംഗ് റിലീജിയൻസ്, മതത്തെ പരിഷ്കരിക്കുന്നതിൽ വേദങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം വാദിച്ചു. അദ്ദേഹം പറഞ്ഞു, ദ ആൻഷ്യൻ ടെക്സ്റ്റ് പ്രൈസ് ദ മോണോതിസം ആൻഡ് ഓപ്പോസ് ദ പോളിയതിസം. പണ്ടത്തെ ഗ്രന്ഥങ്ങൾ, പണ്ടത്തെ മത വേദ ഗ്രന്ഥങ്ങളെല്ലാം ഏക ദൈവ വിശ്വാസമാണ് ഉണ്ടായിരുന്നത്. ബഹുദൈവ വിശ്വാസം ഒരിക്കലും ഹിന്ദുയിസത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം വാദിച്ചു. വാസ് ക്രിറ്റിക്കൽ ഓഫ് ഐഡൽ വർഷിപ്പ്, ബിംബാരാധനയും അദ്ദേഹം വിമർശിച്ചു. അഡ്വക്കേറ്റ് ദി ലേണിംഗ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ലിറ്ററേച്ചർ സയൻസ് ആൻഡ് ടെക്നോളജി, അദ്ദേഹം സാങ്കേതിക ശാസ്ത്ര സാഹിത്യ ഭാഷകളെയെല്ലാം അദ്ദേഹം അഡ്വക്കേറ്റ് ചെയ്യുകയും ചെയ്തു. ഹി മെയിൻറ്റെയിൻ ആൻ ഇംഗ്ലീഷ് സ്കൂൾ ഇൻ കൽക്കട്ട. കൽക്കട്ടയിൽ അദ്ദേഹം ഒരു ഇംഗ്ലീഷ് സ്കൂൾ തയ്യാറാക്കി. എ വേദാന്ത കോളേജ് വാസ് ഓപ്പൺ ഇൻ 1825. 1825 അദ്ദേഹം ഒരു വേദാന്ത കോളേജ് ഉണ്ടാക്കുകയും ചെയ്തു. രണ്ടാമത് നമുക്ക് പറയാനുള്ളത് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറെ കുറിച്ചിട്ടാണ്. അദ്ദേഹം 1820 ജനിക്കുന്നത്. 1891 അദ്ദേഹം മരിക്കുന്നത്. ബംഗാൾ പ്രസിഡൻസിലായിരുന്നു. അദ്ദേഹം ഒരു സംസ്കൃത് ഒരു സ്കോളറായിരുന്നു. കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദമെടുത്തിട്ടുള്ള ഒരു സംസ്കൃത പണ്ഡിതനായിരുന്നു. അതുപോലെ ഫോർട്ട് വില്യം കോളേജിലെ സംസ്കൃതത്തിൻ്റെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻ്റ് കൂടിയായിരുന്നു അദ്ദേഹം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദ ഫസ്റ്റ് ഹിന്ദു വിഡർ റീമാരേജ് ആക്ട് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1856 ബൈ ഹിസ് എഫോർട്ട്. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ടാണ് വിധവയുടെ പുനർവിവാഹ ആക്ട് ആദ്യമായിട്ട് 1856 ഉണ്ടാവുന്നത്. അദ്ദേഹം പ്രൊട്ടസ്റ്റഡ് എഗെയിൻസ്റ്റ് ചൈൽഡ് മാരേജ് ആൻഡ് പോളിഗമി, ബഹുഭാര്യ ഭർത്തൃത്വത്തിനെതിരെയും അതുപോലെ ബാലവിവാഹത്തിനെതിരെയും അദ്ദേഹം പോരാടി. അദ്ദേഹം സ്ത്രീകളുടെ റീമാരേജിന് വേണ്ടി പോരാടാനുള്ള മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1853 കാലഘട്ടങ്ങളിൽ ഏകദേശം കൽക്കത്തയിൽ മാത്രം 12,700 പ്രോസ്റ്റിറ്റ്യൂട്ടുകൾ അഥവാ കോൾ ഗേൾസ് അന്ന് ഉണ്ടായിരുന്നു. അവരിൽ മിക്കവരും വിധവകളായിരുന്നു എന്ന് ചരിത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി മുന്നോട്ടിറങ്ങിയത്. നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഇദ്ദേഹത്തെക്കുറിച്ച് വിദ്യാസാഗറിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. വൺ വണ്ടേഴ്സ് ഹൗ ഗോഡ് ഇൻ ദ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് 40 million ബംഗാളീസ് പ്രൊഡ്യൂസ്ഡ് എ മാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹത്തെക്കുറിച്ചിട്ട് വിശേഷിപ്പിക്കുന്നുണ്ട്. ഹി വാസ് എ സംസ്കൃത് ആൻഡ് വെസ്റ്റേൺ സ്കോളർ, പണ്ഡിതനായിരുന്നു ഇദ്ദേഹം. എൻകറേജ്ഡ് ദി സ്റ്റഡി ഓഫ് സംസ്കൃത് ആൻഡ് ബംഗാളി ലിറ്ററേച്ചർ, ബംഗാളി സംസ്കൃത ഭാഷകളുള്ള പഠനം ഇദ്ദേഹം എൻകറേജ് ചെയ്തു. ഹി തോട്ട് വുമൻ വിൽ ഇംപ്രൂവ് ത്രൂ എഡ്യൂക്കേഷൻ ഓൺലി, വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സ്ത്രീകൾക്ക് പുരോഗതി കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഹെൽപ്പ് ഇൻ ഓപ്പണിംഗ് അപ്രോക്സിമേറ്റ്ലി 35 ഗേൾസ് സ്കൂൾ ഇൻ ബംഗാൾ. ബംഗാളിൽ ഏകദേശം 35 സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സ്കൂളുകൾ അദ്ദേഹം തയ്യാറാക്കുകയും ചെയ്തു. സ്വാമി ദയാനന്ദ സരസ്വതി 1824 മുതൽ 1883 വരെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. അദ്ദേഹമാണ് ആദ്യമായിട്ട് സ്വരാജ് എന്ന ഒരു മന്ത്രം ഉണ്ടാക്കുന്നത്. പിന്നീട് ലോകമാന്യത്തിലേക്ക് അദ്ദേഹത്തിന് ശേഷം അതൊന്നും ആ ഒരു മുദ്രാവാക്യം ഏറ്റെടുക്കുന്നുണ്ടെങ്കിലും ആദ്യമായിട്ട് സ്വരാജ് മുദ്രാവാക്യം പറഞ്ഞത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അദ്ദേഹം വേദങ്ങൾക്ക് ഈ ആചാരങ്ങളെക്കാൾ പ്രാധാന്യം നൽകി ആചാരങ്ങളെയൊക്കെ അദ്ദേഹം എതിർക്കുകയും ചെയ്തു. സ്റ്റാർട്ടഡ് ആര്യസമാജ് സ്റ്റാർട്ടഡ് ആര്യസമാജ് ഫൗണ്ടഡ് ഇൻ 1875 ടു റിഫോം ഹിന്ദു റിലീജിയൻ ഇൻ നോർത്ത് ഇന്ത്യ. വടക്കേ ഇന്ത്യയിൽ ഹിന്ദു മതത്തെ പരിഷ്കരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആര്യസമാജ് ഉണ്ടാക്കി. കൺസിഡേർഡ് വേദാസ് ആസ് ഫൗണ്ടേഷൻ ഓഫ് ആൾ, വേദങ്ങളാണ് സകലത്തിൻ്റെയും അടിസ്ഥാനമെന്ന് അദ്ദേഹം വാദിച്ചു. സ്റ്റാർട്ടഡ് ദ ശുദ്ധി മൂവ്മെൻറ്റ് ടു ബ്രിങ് ബാക്ക് ദോസ് ഹിന്ദുസ് വൂ ഹാഡ് കൺവേർട്ടഡ് ടു ഇസ്ലാം ആൻഡ് ക്രിസ്ത്യാനിറ്റി. ഈ ജാതി വ്യവസ്ഥ കൊണ്ട് ഇസ്ലാമിലേക്കും ക്രിസ്ത്യാനിലേക്കും പോയിട്ടുള്ള ഹിന്ദുക്കളെ തിരിച്ചു കൊണ്ടുവരാൻ അദ്ദേഹം ഒരുപാട് തീരുമാനിക്കുകയും ചെയ്തു. അദ്ദേഹം ഐഡൽ വർഷിപ്പിനും അതുപോലെ അനിമൽ സാക്രിഫൈസിനും ഇറച്ചി മീറ്റ് ഈറ്റിങ്ങിനും അതുപോലെ പിൽഗ്രിമേജിനും ടെമ്പിളിലേക്ക് ഓഫറിങ് ചെയ്യുന്നതിനും കാസ്റ്റ് സിസ്റ്റത്തിനും ചൈൽഡ് മാരേജിനൊക്കെ എതിരായിരുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ സത്യാർത്ഥ പ്രകാശ് വാസ് ഹിസ് ബുക്ക്, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലെ പേരാണ് സത്യാർത്ഥ പ്രകാശ്. ഫർ
ഫോർ അൺടച്ചബിലിറ്റി ആൻഡ് കേസ്റ്റ് സിസ്റ്റം ജാതീയതയ്ക്കെതിരെയും തൊട്ടുകൂടായ്മക്കെതിരെയും അദ്ദേഹം പോരാടി പ്ലേഡ് റോൾ ഇൻ നാഷണൽ മൂവ്മെൻറ്റ് ഫോർ സെൽഫ് റെസ്പെക്ട് ആൻഡ് റിലയബിലിറ്റി ഓഫ് പീപ്പിൾ അത് പരസ്പര ബഹുമാനം നൽകാനും അതുപോലെ ജനങ്ങളോട് ആശ്രയം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഈ നാഷണൽ മൂവ്മെൻറ്റിനെ പിന്നെ ഈ ഒരു അദ്ദേഹം നല്ലൊരു പങ്കുവഹിക്കുകയും ചെയ്തു ഈ ഒരു നാഷണൽ മൂവ്മെൻറ്റ് ദേശീയമായിട്ടുള്ള മൂവ്മെൻറ്റുകളിൽ അതുപോലെ ഫോളോവേഴ്സ് സ്റ്റാർട്ടഡ് നെറ്റ്വർക്ക് ഓഫ് സ്കൂൾസ് ആൻഡ് കോളേജ് കാൾ ദയാനന്ദ് ആംഗ്ലോ വേദിക് ഫോർ വേദാസ് ആൻഡ് സയൻസ് എന്നുള്ള പേരിൽ അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ അദ്ദേഹത്തിൻ്റെ അനുചരന്മാർ പിന്നീട് ഒരുപാട് സ്കൂളുകളൊക്കെ ഉണ്ടാക്കുകയും ചെയ്തു രാമകൃഷ്ണ പരമഹംസ ആൻഡ് സ്വാമി വിവേകാനന്ദ ഇനി നമ്മൾ പറയാൻ പോകുന്നത് രാമകൃഷ്ണ പരമഹംസനെ കുറിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്ന സ്വാമി വിവേകാനന്ദനെ കുറിച്ചിട്ടുമാണ് രാമകൃഷ്ണ പരമഹംസ 1236 മുതൽ 886 വരെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം ബംഗാൾ പ്രസിഡൻസിയിലാണ് അദ്ദേഹം ജീവിച്ചത് കലി ടെമ്പിളിലുള്ള ഒരു പ്രീസ്റ്റായിരുന്നു അദ്ദേഹം ടീച്ചർ ദാറ്റ് ഡിഫറൻസ് റിലീജിയൻസ് ഓഫ് ദ വേൾഡ് ആർ ഓൺലി ഡിഫറൻറ്റ് വേസ് ടു റീച്ച് ദ സെയിം ഗോഡ് ഒരേ ദൈവത്തിലേക്ക് എത്താനുള്ള വ്യത്യസ്ത മാർഗമാണ് വ്യത്യസ്ത മതങ്ങളെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു എന്ന് മാത്രമല്ല അന്നത്തെ കാലത്ത് ഇസ്ലാം മതം അഥവാ സൂഫിസം അംഗീകരിച്ച് ജീവിച്ചിരുന്ന ഒരു ഹിന്ദു പണ്ഡിതനായിരുന്നു ഗുരു ഗോവിന്ദ് അദ്ദേഹത്തിൻ്റെ വാക്കുകളാൽ രാമകൃഷ്ണ പരമഹംസൻ 3 ദിവസത്തേക്ക് ഇസ്ലാം സ്വീകരിക്കുകയും അഥവാ ഇത് സ്വാമി സരദാനന്ദയുടെ ബയോഗ്രഫിയിൽ നിന്നുള്ള ഭാഗമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അദ്ദേഹം 3 ദിവസത്തോളം വെള്ളവസ്ത്രമിട്ട് നിസ്കരിച്ച് നടക്കുകയും ചെയ്തു കുറച്ച് കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം ക്രിസ്ത്യാനിറ്റിയും പിന്തുടരുന്നു അങ്ങനെ വ്യത്യസ്ത മതങ്ങൾ പിന്തുടരുന്ന ആൾ കൂടിയായിരുന്നു ഇദ്ദേഹം എന്ന് മനസ്സിലാക്കണം ഇനി ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള വിവേകാനന്ദ വാസ് ഈസ് ഫോർമോസ്റ്റ് ഡിസൈപ്പിൾ അദ്ദേഹത്തിൻ്റെ പ്രമുഖ ശിഷ്യനായിരുന്നു ഹി ടോട്ട് ദാറ്റ് ഇന്ത്യൻസ് നീഡ് റിലീജിയസ് ആൻഡ് സെക്യുലർ നോളജ് ഇന്ത്യക്കാർക്ക് മതേതര അറിവുകൾ വേണം വിജ്ഞാനം വേണം അദ്ദേഹം വാദിച്ചു എസ്റ്റാബ്ലിഷ് ദ രാമകൃഷ്ണ മിഷൻ അദ്ദേഹം ഉണ്ടാക്കി ബിലീവ് ഇൻ ദി സ്പിരിറ്റ് ഓഫ് വേദാന്ത ആൻഡ് എസെൻഷ്യൽ യൂണിറ്റി ആൻഡ് ഇക്വാലിറ്റി ഓഫ് ആൾ റിലീജിയൻ എല്ലാ മതങ്ങളുടെയും ഐക്യത്തിന് വേണ്ടിയിട്ടും അതുപോലെ വേദാന്തയുടെ ഐക്യത്തിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു അതുപോലെ വേദാന്തത്തിൻ്റെ ആത്മാവിൽ അദ്ദേഹം വിശ്വസിക്കുകയും ചെയ്തു മോട്ടിവേറ്റഡ് ദ പ്യൂപ്പിൾ ടു റെസ്പെക്ട് വുമൻ അതുപോലെ സ്ത്രീകളെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ ആഹ്വാനം ചെയ്യുകയും ചെയ്തു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 1893 ചിക്കാഗോയിൽ നടന്ന സർവ മത സമ്മേളനത്തിൽ അദ്ദേഹമാണ് ഹിന്ദു മതത്തെ പ്രതിനിധീകരിച്ച് സംസാരിച്ചത് എന്ന് മാത്രമല്ല നാഷണൽ യൂത്ത് ഡേ ആയിട്ട് ആചരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അഥവാ സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമാണ് എന്നും നമ്മൾ മനസ്സിലാക്കണം ഓക്കെ സർ സയ്യദ് അഹമ്മദ് ഖാൻ 1838 ഇതിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് സർ സയ്യദ് അഹമ്മദ് ഖാൻ്റെ ജനനം നിങ്ങൾ കാണാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ മരണം നിങ്ങൾ കാണാവുന്നതാണ് പിന്നെ അതുപോലെ അദ്ദേഹം പഠിച്ച എഡിബർഗ് യൂണിവേഴ്സിറ്റി പഠിച്ച സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഓക്കെ അങ്ങനെ അദ്ദേഹം ആദ്യം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ഒരു ക്ലർക്കായി ജോലി ചെയ്യുന്നുണ്ട് ശേഷം ജഡ്ജായിട്ട് ജോലി ചെയ്യുന്നുണ്ട് ഓക്കെ ടോട്ട് മുസ്ലിംസ് ഇംപ്രൂവ് ഓൺലി ത്രൂ മോഡേൺ വെസ്റ്റേൺ സയൻറ്റിഫിക് നോളജ് ആൻഡ് കൾച്ചർ അതുപോലെ വെസ്റ്റേൺ പിന്നെ വിജ്ഞാനങ്ങളിലൂടെ മാത്രമേ ആധുനിക വിജ്ഞാനങ്ങളിലൂടെ മാത്രമേ മുസ്ലിങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാവുകയുള്ളൂ എന്ന് അദ്ദേഹം മനസ്സിലാക്കി കൺസേൺഡ് അബൌട്ട് ദ റിമൂവൽ ഓഫ് സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ ബാക്ക്വാർഡ്നെസ് ഓഫ് ദ കമ്മ്യൂണിറ്റി തൻ്റെ സമൂഹത്തിൻ്റെ പിന്നോക്കാവസ്ഥയെ മറികടക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചു ഹി വാസ് എഗെയിൻസ് ദ പർദ സിസ്റ്റം പോളിഗമി ഈസി ഡൈവോഴ്സ് ആൻഡ് ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ എമംഗ് ദ ഗേൾസ് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ലഭിക്കാതിരിക്കുക അതുപോലെ പെട്ടെന്നുള്ള തൊലാഖ് അതുപോലെ പിന്നെ ബഹുഭാര്യത്വം ഭർത്തൃത്വം ഇതിനൊക്കെ അദ്ദേഹം എതിരായിരുന്നു ഇൻ്റർപ്രറ്റഡ് ദ ഖുർആൻ ഇൻ ദ ലൈറ്റ് ഓഫ് റീസൺസ് സ്പോക്ക് അവർ എഗെയിൻസ് ദ ഫനാറ്റിസിസം ആൻഡ് ഇഗ്നോറൻസ് അദ്ദേഹം തൻ്റെ ഭൗതികമായിട്ടുള്ള വീക്ഷണത്തിൽ ഖുർആൻ ട്രാൻസ്ലേറ്റ് ചെയ്യുകയും അതുപോലെ മതഭ്രാന്തിനും മൂഢതക്കും എതിരെ പ്രവർത്തിക്കുകയും ചെയ്തു എസ്റ്റാബ്ലിഷ് ദ ഇംഗ്ലീഷ് സ്കൂൾ ഇൻ ഗാസിപൂറിൽ അദ്ദേഹം അതുണ്ടാക്കി ഇന്ന് ഉത്തർപ്രദേശിലാണത് അതുപോലെ മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് ഉണ്ടാക്കി അലിഗഡിൽ 1875 അതാണ് പിന്നീട് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയായി മാറിയത് അതുപോലെ സയൻറ്റിഫിക് സൊസൈറ്റി ഉണ്ടാക്കി ഇംഗ്ലീഷ് പുസ്തകങ്ങളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ പബ്ലിഷ്ഡ് എ ജേണൽ ടു അവേർ ദ മുസ്ലിംസ് ടവാർ ദ സോഷ്യൽ റിഫോം അന്നത്തെ സാമൂഹിക ആചാരങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ജേണൽ അദ്ദേഹം ഉണ്ടാക്കി സ്റ്റാർട്ട് ദ മുഹമ്മദൻ എഡ്യൂക്കേഷൻ കോൺഫറൻസ് ടു സ്പ്രെഡ് ലിബറൽ ഐഡിയകളൊക്കെ വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദൻ എഡ്യൂക്കേഷൻ കോൺഫറൻസ് അദ്ദേഹം ഉണ്ടാക്കി ഇനി ജ്യോതിബ ഫുലെ രണ്ടാളുകളെക്കുറിച്ച് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാഠം അവസാനിപ്പിക്കാവുന്നതാണ് ഓക്കെ ജ്യോതിറാം ഗോവിന്ദ് റാം ഫൂലെ
1827 മുതൽ 1890 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. മഹാരാഷ്ട്രയിലാണ് അദ്ദേഹം ഒരു മാലി എന്ന ഒരു കേസ്റ്റിൽ, അഥവാ പൂക്കച്ചവടക്കാർ പച്ചക്കറി കച്ചവടക്കാരുള്ള ഒരു ഗ്രൂപ്പാണ്, അതിലാണ് അദ്ദേഹം ജനിക്കുന്നത്. വാക്ക് ടു അറ്റൈൻ ഈക്വൽ റൈറ്റ്സ് ഫോർ പെസൻസ് ആൻഡ് ലോവർ കേസ്, താഴ്ന്ന ജാതിക്കാർക്കും ഈക്വൽ റൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം പിന്നെ അഹോരാത്രം പരിശ്രമിച്ചു. ഹീ ആൻഡ് വൈഫ്, ഇതിൽ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും കാണാവുന്നതാണ്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യ സാവിത്രിബായി ഫൂലെയും എഡ്യൂക്കേറ്റഡ് വുമൻ ലോവർ കേസ് ആൻഡ് സ്റ്റാർട്ടസ് കോഴ്സ് ഇൻ ആഗസ്റ്റ് 1849. അവരൊക്കെ ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ സ്ത്രീകളെയൊക്കെ അവർ പഠിപ്പിച്ചു. 1848 സ്കൂളും തുടങ്ങി. സ്റ്റാർട്ടഡ് ഗേൾസ് സ്കൂൾ ഇൻ പൂനെ, പൂനെയിൽ 1851 അവർ സ്കൂളുകൾ തുടങ്ങി. അതായിരുന്നു ആദ്യത്തെ മഹാരാഷ്ട്രയിലെ ആദ്യത്തെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സ്കൂൾ എന്ന് മനസ്സിലാക്കണം. പ്രൊമോട്ടഡ് വിഡോ റീമാരേജ്, വിഡോ റീമാരേജ് പ്രൊമോട്ട് ചെയ്തു. അദ്ദേഹമാണ് ആദ്യമായിട്ട് ദളിത് എന്ന, അഥവാ ബ്രോക്കൺ എന്നാണ് മറാത്തിയിൽ ദളിത് എന്നതിൻ്റെ അർത്ഥം, തകർന്നു തരിപ്പണമായ. അദ്ദേഹമാണ് ആദ്യമായിട്ട് ദളിത് എന്ന ഒരു നാമകരണം, ആ ഒരു പേര് കൊണ്ടുവരുന്നത്. പിന്നീട് 1970-80 കാലഘട്ടങ്ങളിൽ ആ ഒരു ദളിതർസ് എന്നൊരു പേര് പിന്നെ പ്രിവാലൻ്റായി. ഇദ്ദേഹമാണ് ആദ്യമായിട്ട് അങ്ങനെ ഒന്ന് കൊണ്ടുവന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇൻ September 1873 ഫോം ദ സത്യ ശോധക് സമാജ് അദ്ദേഹം ഉണ്ടാക്കി ടു പ്രൊട്ടക്ട് ലോവർ കേസ്റ്റ്, അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇതുമാത്രമല്ല, ഇദ്ദേഹം ഇതിനൊക്കെ പുറമെ ഒരു ബിസിനസ്മാൻ കൂടിയായിരുന്നു എന്നുള്ള മനസ്സിലാക്കണം. ഏകദേശം 60 ഏക്കറോളം കൃഷിഭൂമിയുള്ള, അതുപോലെ ഇതിനോട് കൂടെ തന്നെ ഒരു കോൺട്രാക്ടർ കൂടിയായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ യെർവാദ ജയിൽ അല്ലേ, നമ്മുടെ യെർവാദ ജയിലിലെ പണിക്ക് വേണ്ടിയിട്ട് ആളുകളെ എത്തിക്കുന്ന കോൺട്രാക്ടർ കൂടിയായിരുന്നു ഈ ജ്യോതിറാവ് ഗോവിന്ദ്റാവ് ഫൂലെ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇനി മഹാദേവ് ഗോവിന്ദ് റാനഡെ, അദ്ദേഹം ഒരു ജസ്റ്റിസ് കൂടിയായിരുന്നു, ഒരു ജഡ്ജി കൂടിയായിരുന്നു. എസ്റ്റാബ്ലിഷ് ദ പൂന സാർവജനിക സഭ അദ്ദേഹം ഉണ്ടാക്കി. ആൻഡ് പ്രാർത്ഥനാ സമാജ് ഇൻ 1867 ഇൻ ബോംബെ ഫോർ റിലീജിയസ് റിവോൾട്ട്, മത പരിഷ്കാരത്തിന് വേണ്ടിയാണ് അദ്ദേഹം 1867 പ്രാർത്ഥനാ സഭയും അതുപോലെ സാർവജനിക സഭയൊക്കെ അദ്ദേഹം സ്ഥാപിച്ചത്. 1842 മുതൽ 1901 വരെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. എന്ന് മാത്രമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു ഫൗണ്ടിങ് മെമ്പർ കൂടിയായിരുന്നു അദ്ദേഹം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി അദ്ദേഹം ഈ പ്രാർത്ഥനാ സമാജം അതുപോലെ സാർവജനിക സഭയൊക്കെ ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് അതിൻ്റെ ലക്ഷ്യങ്ങൾ, ഒന്ന് റിമൂവ് കിയ സിസ്റ്റം, ഈ ഒരു ജാതി വ്യവസ്ഥ ഇല്ല മാറ്റുക, അത് ഒഴിവാക്കുക. രണ്ടാമത്തത് അബോളിഷ് വിഡോ റീമാരേജ്, സോറി ആ വിഡോ റീമാരേജ് എന്നല്ല, അബോളിഷ് ചൈൽഡ് മാരേജ്, ആ വിഡോ റീമാരേജ് എന്ന് അവിടുന്ന് വെട്ടുക, അത് കളയുക കേട്ടോ. അബോളിഷ് ചൈൽഡ് മാരേജ് ആൻഡ് ഷേവിങ് ഓഫ് വിഡോസ് ഹെഡ്, ബാലവിവാഹങ്ങളെ എതിർത്തു, അതുപോലെ വിധവകളുടെ തല മുണ്ഡനം ചെയ്യുക എന്നൊരു രീതി ഉണ്ടായിരുന്നു, വിധവകളുടെ തല മൊട്ടയടിക്കുക, അതിനെയും അദ്ദേഹം എതിർത്തു. എൻകറേജ് എഡ്യൂക്കേഷൻ ഓഫ് വുമൻ ആൻഡ് പ്രൊമോട്ട് വിഡോ റീമാരേജ്, അദ്ദേഹം വിഡോ റീമാരേജ് പ്രോത്സാഹിപ്പിച്ചു, അതുപോലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസവും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. ഹി ഇൻട്രൊഡ്യൂസ്ഡ് വെർണാക്കുലർ ലാംഗ്വേജ് ഇൻ ദ യൂണിവേഴ്സിറ്റി ഓഫ് കരിക്കുലം, യൂണിവേഴ്സിറ്റി കരിക്കുലത്തിൽ അദ്ദേഹം പ്രാദേശിക ഭാഷകൾ ഉൾപ്പെടുത്തി. ഹി ഈസ് എ ഫൗണ്ടിങ് മെമ്പർ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഓക്കെ, ഇനി അടുത്തത് പണ്ഡിത രമാഭായിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാനുള്ളത്. ഇദ്ദേഹത്തിൻ്റെ ജീവിതം ഇതിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. 1858 മുതൽ 1922 വരെയാണ് സാമൂഹിക പരിഷ്കാരത്താവായിട്ടുള്ള രമാബായി ജീവിച്ചത്. നമുക്ക് കഴിഞ്ഞ പാഠത്തിൽ രമാബായിയെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ബ്രാഹ്മണ ഫാമിലിയാണ് ജനിക്കുന്നത്. പിന്നീട് ഇംഗ്ലണ്ടിൽ പോവുകയും അതുപോലെ ക്രിസ്ത്യാനിറ്റി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പണ്ഡിത രമാബായ്. മഹാരാഷ്ട്രയിൽ വാക്ക് ഫോർ വുമൺ ആൻഡ് റിമൂവൽ ഓഫ് ചൈൽഡ് മാരേജിന് വേണ്ടിയിട്ടും ചൈൽഡ് മാരേജിനെതിരെയായിട്ടും അതുപോലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും മഹാരാഷ്ട്രയിൽ പ്രവർത്തിച്ചു. സ്റ്റാർട്ടഡ് ആര്യ മഹിളാ സമാജ് ഇൻ 1881 ഇൻ പൂനെ ടു ഇംപ്രൂവ് ദ കണ്ടീഷൻ ഓഫ് വുമൺ, സ്ത്രീകളുടെ സാഹചര്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആര്യ മഹിളാ സമാജ് 1881 ഉണ്ടാക്കിയത് പൂനെയിൽ. 1889 ഷി എസ്റ്റാബ്ലിഷ് ദ മുക്തി മിഷൻ ഉണ്ടാക്കി പൂനെ, പൂനെയിൽ റെഫ്യൂജ് ഫോർ യങ് വിഡോ, അവർക്കുള്ള ഒരു അഭയകേന്ദ്രമായിട്ട്. സ്റ്റാർട്ടഡ് ശാരദാ സദൻ ഫോർ ഹൗസിംഗ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് മെഡിക്കൽ സർവീസ് ടു വിദോസ് ഓർഫാൻസ് ആൻഡ് സോ, അഭയാർത്ഥികൾക്കും വിധവകൾക്കും അഗതികൾക്കുമുള്ള ചികിത്സക്കും പരിശീലനത്തിന് വേണ്ടിയായി ശാരദാ മിഷൻ അവൾ പിന്നെ പണ്ഡിത് രമാബായി സ്ഥാപിക്കുകയും ചെയ്തു. ഈ ചിത്രം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ആരാണെന്നത്, കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആനി ബസന്റിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഐറിഷ് വംശജിയാണ്. 1847 മുതൽ 1933 വരെയാണ് കാലഘട്ടം. ലണ്ടനിലാണ് അല്ലെങ്കിൽ അയർലൻഡിലാണ് ജനനം.
പിന്നെ ചെന്നൈയിൽ വെച്ചിട്ടാണ് മരണം. ഏകദേശം 300 പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് വരെയായിട്ടുള്ള ഹോം റൂൾ ലീഗ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു എഴുത്തുകാരിയും പ്രാസംഗികയുമാണ് പണ്ഡിതയുമാണ് ആനി ബെസൻ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വാസ് എ മെമ്പർ ഓഫ് തിയോസഫിക്കൽ സൊസൈറ്റി, അതിൻ്റെ മെമ്പർ ആയിരുന്നു. കെയിം ടു ഇന്ത്യ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ 1893 1893 ആദ്യമായി ഇന്ത്യയിലേക്ക് വരുന്നത്. എൻകറേജ്ഡ് വെർനാക്കുലർ ലാംഗ്വേജ് ആൻഡ് അഡോപ്റ്റഡ് പൊളിറ്റിക്കൽ അവേക്കനിങ്. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ മാക്സിമുള്ളറെ പോലെ തന്നെ പ്രാദേശിക ഭാഷകൾക്ക് പ്രാധാന്യം ഇന്ത്യക്കാർക്ക് മനസ്സിലാക്കി കൊടുത്തു. അതുപോലെ അവർക്കൊരു രാഷ്ട്രീയ പ്രബുദ്ധത ഉണ്ടാക്കുകയും ചെയ്തു. ബിക്കേം ദി പ്രസിഡന്റ് ഓഫ് തിയോസഫിക്കൽ സൊസൈറ്റി 1907 1907 തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രസിഡന്റായി. 1917 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റുമായി. ഓപ്പൺ സെൻട്രൽ ഹിന്ദു കോളേജ് അറ്റ് ബനാറസ് ബേസ്ഡ് ഓൺ തിയോസഫിക്കൽ പ്രിൻസിപ്പിൾസ് ടു ബിൽഡ് ലീഡേഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നേതാക്കന്മാരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബനാറസ് ഹിന്ദു കോളേജ് അതിനെ വീണ്ടും അതിനെക്കുറിച്ച് അതിനെ ഒന്ന് തുറക്കാൻ കാരണക്കാരിയായി ആനി ബെസൻ്റ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഫ്രം 1917. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് മുസ്ലിം റിഫോം മൂവ്മെൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ സാമൂഹിക പരിഷ്കർത്താക്കളെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് മുസ്ലിങ്ങൾ, അതുപോലെ അക്കാലി, സിഖുകാർ, അതുപോലെ പാർസി ഇവൾക്കിടയിലുള്ള മൂവ്മെൻറ്റുകളെ കുറിച്ചിട്ട് കൂടി നമുക്ക് ഇന്ന് സംസാരിക്കാം. അതുകൂടി പറഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നിർത്താം. ദ മൊഹമ്മദൻ ലിറ്ററേസി സൊസൈറ്റി ഓഫ് കൽക്കത്ത വാസ് ഫൗണ്ടഡ് ബൈ അബ്ദുൽ ലത്തീഫ് ഇൻ 1863 അബ്ദുൽ ലത്തീഫിൻ്റെ നേതൃത്വത്തിൽ മുഹമ്മദൻ ലിറ്ററേസി സൊസൈറ്റി കൽക്കത്തയിൽ സ്ഥാപിക്കുന്നത്. അറബിക്, ഇംഗ്ലീഷ്, പേർഷ്യൻ, ഉറുദു ലാംഗ്വേജുകളൊക്കെ മുസ്ലിങ്ങളെ പഠിപ്പിക്കുകയും അതുപോലെ അവരെ പ്രൊമോട്ട് ചെയ്യുകയുമായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. പ്രൊമോട്ടഡ് മോഡേൺ എഡ്യൂക്കേഷൻ മെങ് ദ അപ്പർ ആൻഡ് മിഡിൽ ക്ലാസ് മുസ്ലിം. ഓക്കെ, ഇനി രണ്ട് ശരിയത്തുള്ള രണ്ടാമത്തെ ഉദാഹരണം. ഒന്നാമത്തെ ഉദാഹരണമാണ് നമ്മളിപ്പോൾ പറഞ്ഞത് അബ്ദുൽ ലത്തീഫിൻ്റെ. രണ്ടാമത്തെ ഉദാഹരണം ശരിയത്തുള്ള ഓഫ് ബംഗാൾ, ലീഡർ ഓഫ് ഫറൈസി മൂവ്മെൻറ്റ് ഇൻ ബംഗാൾ, കണ്ടെം ദ വിൽസ് ഓഫ് ദ കേസ് സിസ്റ്റം എമംഗ് ദ മുസ്ലിംസ്. മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ, ചില സ്ഥലങ്ങളിൽ മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ ഇങ്ങനെ സാമൂഹികമായിട്ടുള്ള കേസ്റ്റ് സിസ്റ്റങ്ങൾ നിലനിന്ന് പോന്നിരുന്നു. അഥവാ രാജ കുടുംബങ്ങൾ, അതല്ലാത്ത കുടുംബങ്ങൾ, നെഹകൾ എന്നുള്ള പേരിലൊക്കെ വന്നിരുന്നു. അപ്പോൾ അതിനെയൊക്കെ, ആ തിന്മകളെയൊക്കെ ഇദ്ദേഹം ഫറൈസി മൂവ്മെൻറ്റിൽ കൊണ്ടുവന്ന ശരിയത്തുള്ള എതിർക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. ഈ ഫറൈസി മൂവ്മെൻറ്റ് വന്നത് ധാക്ക, അതുപോലെ ബദിശാൽ എന്നീ സ്ഥലങ്ങളിലൊക്കെയാണ് വന്നത്. ഈ തൗഹീദ്, ഫറള് എന്നിവയെക്കുറിച്ച് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫറൈസി മൂവ്മെൻറ്റ് വരുന്നത്. ഹനഫി പിന്നെ മദ്ഹബാണ് അവർ പിൻപറ്റി പോന്നിരുന്നത്. അവരുടെ ചില വാദങ്ങളാണ് ഇന്ത്യ ദാറുൽ ഹറബാണ്, അതുകൊണ്ട് തന്നെ അവിടെ ജുമാ ആവശ്യമില്ല, അതുപോലെ പെരുന്നാൾ നിസ്കാരം ആവശ്യമില്ല എന്നുള്ള വാദങ്ങളൊക്കെ അവർക്കുണ്ട്. ഓക്കെ, പിന്നെ ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ദൂദു മിയാസ് ആണ് ശരിയത്തുള്ള മരണത്തിന് ശേഷം ഇവരുടെ നേതാവായി വരുന്നത്, നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇനി മീർസ ഗുലാം അഹമ്മദ് ഫൗണ്ടഡ് ദ അഹമ്മദിയ മൂവ്മെൻറ്റ് ഇൻ 1899. ആർക്കും അറിയാതിരിക്കാൻ വഴിയില്ല. മീർസ ഗുലാം അവർ പിന്നെ അദ്ദേഹം 1889 ഇങ്ങനെയൊരു മിർസ ഗുലാം ഇങ്ങനെയൊരു പുതിയ രീതിയുമായി, പുതിയൊരു വാദവുമായി കടന്ന് വരുന്നത്. 1835 മുതൽ 1908 വരെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം. 40-ാം വയസ്സിൽ തനിക്ക് റെവലേഷൻ അഥവാ വഹയി കിട്ടിയിട്ടുണ്ട് എന്നും, ഞാൻ ഒരു പ്രാവശ്യം മരിച്ചു പോയിട്ടുണ്ട് എന്നും ഒക്കെ അദ്ദേഹം വാദിക്കുന്നു. എന്ന് മാത്രമല്ല, താൻ പിന്നെ 1889 മാർച്ച് 23 മിർസ ഗുലാം ഖാദിയാനി ലുധിയാനയിൽ കുറച്ച് ആളുകളുമായിട്ട് ബൈഅത്ത് ചെയ്യുകയും അദ്ദേഹം സ്വയം താൻ മുജദ്ദിദാണെന്നും അതുപോലെ ജീസസ് അഥവാ ഇനി വരാൻ പോകുന്നത് മസീഹ് അഥവാ മസീഹും മഹ്ദിയും ആ രണ്ടുപേരും ഞാനാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. പ്രവാചകൻ എന്നല്ല, വരാൻ പോകുന്ന മസീഹും അതുപോലെ മഹ്ദിയും ഞാനാണെന്നും അതുപോലെ മുജദ്ദിദാണെന്നും അദ്ദേഹം വാദിച്ചു. അദ്ദേഹത്തിന് ശേഷം ഹക്കീം നൂറുദ്ദീൻ 1-ാമത്തെ ഖലീഫയാണ്, അതുപോലെ ബഷീറുദ്ദീൻ മുഹമ്മൂദ് അദ്ദേഹത്തിന് ശേഷം നടന്ന ശേഷമുള്ള 2-ാമത്തെ ഖലീഫയാണ്, അദ്ദേഹത്തിൻ്റെ ഖലീഫയാണ്. ഏകദേശം 90 പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 2 ഭാര്യമാരും 12 മക്കളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഓക്കെ, അവർക്ക് പ്രത്യേകിച്ച് മദ്ഹബൊന്നും ഉണ്ടായില്ല, ഒരു മദ്ഹബിനെയും അംഗീകരിച്ചിരുന്നില്ല. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഹനഫി മദ്ഹബിനെ അവർ പിന്തുടരുന്നുണ്ട്. ചില പ്രശ്നം ഉള്ള കാര്യങ്ങളിൽ അവർക്ക് ഇസ്ലാം കാര്യമുണ്ട്, ഈമാൻ കാര്യമുണ്ട്, ഖിബ്ലയുണ്ട്, പിന്നെ അതുപോലെ അവർ പ്രവാചകന്മാരെയും പഴയ ടെസ്റ്റമെൻറ്റിൽ പ്രവാചകന്മാരാണെങ്കിലും ഓൾഡ് ടെസ്റ്റമെൻറ്റിലെയും അതുപോലെ ഖുർആനിലെയും പ്രവാചകന്മാർ അംഗീകരിക്കുന്നുണ്ട്. അതുപോലെ കൃഷ്ണനും കൺഫ്യൂഷ്യസും ബുദ്ധനും സൊരാസ്ട്രനും ഒക്കെ അവർക്ക് പ്രവാചകനാണ്. പക്ഷേ അവർക്ക് ഇസ്ലാമിലെ ഹജ്ജല്ല അവരുടെ ഹജ്ജ്, നിസ്കാരം നമ്മുടെ പോലെ കൃത്യമായിട്ടില്ല എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അതാണ് മീർസ ഗുലാം ഖാദിയാനി. ഓക്കെ, അതുപോലെ മുഹമ്മദ് ഇക്ബാൽ
മെയ്ഡ് ഫിലോസഫിക്കൽ ഔട്ട്ലുക്ക് ഇൻ റിലീജിയൻ ത്രൂ ദ പോയട്രി. തൻ്റെ കവിതകളിലൂടെ ഒരു ഫിലോസഫിക്കൽ ഔട്ട്ലുക്ക് അദ്ദേഹം ഉണ്ടാക്കുകയും ചെയ്തു. അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഇപ്പോൾ 1877 മുതൽ 1938 വരെയാണ് അദ്ദേഹം ഒരു കവിയാണ്, ഫിലോസഫറാണ്, അതുപോലെ ഒരു ബാരിസ്റ്ററാണ്. അദ്ദേഹം കാംബ്രിഡ്ജിൽ പഠിച്ചിട്ടുണ്ട്, അതുപോലെ മ്യൂണിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അദ്ദേഹം PhD എടുത്തിട്ടുള്ളത്. പ്രധാന ഗ്രന്ഥങ്ങൾ ബാങ്കേതറയുണ്ട്, അതുപോലെ ഹുദി എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആശയങ്ങളുണ്ട്. അതിനു പുറമെ തന്നെ അദ്ദേഹം ഇന്ത്യയുടെ ദേശഭക്തിഗാനമായിട്ടുള്ള സാരേ ജഹാം സച്ചി എഴുതിയ അദ്ദേഹമാണ്. പാകിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രിയാണ്. അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുണ്ട്, നിങ്ങൾക്ക് അറിയുന്ന വിശേഷങ്ങളാണ്, അതുകൊണ്ട് കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. ഇതിൽ നിങ്ങൾക്ക് കാണാവുന്ന ഒന്നാമത് ശരിയത്തുള്ള, രണ്ട് മീർസ ഗുലാം അഹമ്മദ് ഖാദിയാനി, അടിയിൽ പിന്നെ മുഹമ്മദ് ഇക്ബാൽ. ദ അഖാലി റിഫോം മൂവ്മെൻറ്റ് ടു സിംഗ് സഭാസ് അറ്റ് അമൃത്സർ ആൻഡ് ലാഹോർ ഫോംഡ് ഇൻ 1870 1870 രണ്ട് സിഖ് സഭകൾ അമൃത്സറിലും ലാഹോറിലുമായി രൂപപ്പെടുന്നത്. ഖൽസ കോളേജിൻ അമൃത്സർ ഇൻ 1892 ഹെൽപ്പ് ദ പ്രൊമോട്ടഡ് ഗുരുമുഖി സിഖ് ലേണിംഗ് ആൻഡ് പഞ്ചാബ് ലിറ്ററേച്ചർ. ഇവർ ഈ ഗുരുമുഖി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ഭാഷയാണ്, ലിപിയാണ്, അതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്തു. 1920 അഖാലി മൂവ്മെൻറ്റ് പിന്നെ അന്നത്തെ ഗുരുദ്വാരകൾ, ഗുരുദ്വാര എന്ന് പറഞ്ഞാൽ നമ്മുടെ പള്ളി പോലെ, അവരുടെ പിന്നെ മത പിന്നെ ശാലയാണതോ, ശാല എന്ന് പറഞ്ഞാൽ പോരാ, അവരുടെ സ്ഥലമാണ്, നമ്മുടെ പള്ളി പോലെ പുണ്യസ്ഥലമാണ്, അവിടെയുള്ള മാനേജ്മെൻറ്റിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ല രീതിയിലാക്കാൻ വേണ്ടിയിട്ടാണ് അഖാലി മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. അതുപോലെ 1921 ഇങ്ങനത്തെ മാൻഹണ്ട് എന്ന് പറഞ്ഞാൽ റിലീജിയസ് മതമേലാധികാരികൾ അല്ലയോ, അവർക്കെതിരെ ഈ സത്യാഗ്രഹം തുടങ്ങി. അതുപോലെ ഗുരുദ്വാര ആക്ട് 1925 വന്നു. അതൊക്കെ ഈ മതമേലാധികാരികളിൽ നിന്നും ഈ ശ്രൈൻസിനെ സിഖ് ഗുരുദ്വാരകളൊക്കെ മോചിപ്പിക്കുകയും ചെയ്തു. ഇനി റിഫോം മൂവ്മെൻറ്റ്സ് എമംഗ് ദ പാർസി, പാർസികൾക്കെതിരെയുള്ള ഇടയിൽ നടന്ന റിഫോം മൂവ്മെൻറ്റുകൾ, പിന്നെ നെഹ്റുജി, ഫിറോസ്ജി, ദാദാഭായ് നവറോജി, SS ബംഗാളി, ഇവരെല്ലാവരും ഈ പാർസികൾക്കെതിരെ മുംബൈയിൽ ഒരുപാട് പിന്നെ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. പിന്നെ 1851 ദ ഫൗണ്ടർ ദ രഹിനുമായി മസ്ദ യസ്നാൻ സഭ അവരുണ്ടാക്കി, അവരുടെ റിലീജിയസ് റിഫോമിന് വേണ്ടിയിട്ടായിരുന്നു. ഫോർഡ് അഗെയിൻസ് ഓർത്തഡോക്സ് സൂപ്രീമസി ആൻഡ് ഫോർ വുമൻ എഡ്യൂക്കേഷൻ, സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും, അതുപോലെ യാഥാസ്ഥിതികരുടെ ആധിപത്യത്തിനെതിരെയും അവർ പോരാടുകയും ചെയ്തു. ഇതാണ് ദാദാഭായ് നവറോജി. 1825 മുതൽ 1917 വരെ അദ്ദേഹം അറിയപ്പെടുന്നത് ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ എന്നാണ്. ഇനി ഇമ്പാക്റ്റ് ഓഫ് ദ റിഫോം മൂവ്മെൻറ്റ്സ്, ഏറ്റവും അവസാനമായിട്ട് ഈ റിഫോം മൂവ്മെൻറ്റുകളെ കുറിച്ച് പറഞ്ഞു, പരിഷ്കാരങ്ങളെ കുറിച്ച് പറഞ്ഞു, അതിന് ഇമ്പാക്റ്റുകളെ കുറിച്ചിട്ടാണ്. മോഡേൺ ഐഡിയാസ് ആൻഡ് കൾച്ചർ വർ ഇംപാക്ട് ഇൻ ഇന്ത്യ, ഇന്ത്യയിലേക്ക് ആധുനിക വിദ്യാഭ്യാസവും സംസ്കാരവും ഒക്കെ കടന്നു വന്നു, അത് ഇന്ത്യ ഉൾക്കൊള്ളുകയും ചെയ്തു. ദ ഇൻട്രൊഡക്ഷൻ ഓഫ് മോഡേൺ എഡ്യൂക്കേഷൻ ലെഡ് ടു സയൻറ്റിഫിക് ആൻഡ് റിലേഷണൽ അപ്രോച്ച് ഇൻ ലൈഫ്. ഈ ഒരു ആധുനിക വിദ്യാഭ്യാസം വന്നതോടുകൂടെ ഇന്ത്യയിലെ ജനങ്ങളെല്ലാം ബൗദ്ധികമായിട്ടുള്ള, ശാസ്ത്രീയമായിട്ടുള്ള സമീപനം തങ്ങളുടെ ജീവിതത്തോട് കൂട്ടി യോജിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്തു. ലുക്ക് ഇറ്റ് ഫോർ ദ സോഷ്യൽ യൂണിറ്റി, ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫ്രാറ്റേണിറ്റി, സാമൂഹികമായിട്ടുള്ള ഐക്യത്തിനും സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും സൗഹാർദ്ദത്തിനും വേണ്ടിയിട്ട് അവർ നിലകൊള്ളുകയും ചെയ്തു. ലോ പാസ് ഇൻ 1872 സാക്ഷൻസ് ഇൻ്റർ കാസ്റ്റ് ആൻഡ് ഇൻ്റർ കമ്മ്യൂണൽ മാരേജ്, വർണ്ണങ്ങൾക്കിടയിലുള്ള, ജാതികൾക്കിടയിലുള്ള, മതങ്ങൾക്കിടയിലുള്ള വിവാഹങ്ങളെ പിന്നെ പറ്റും എന്ന് പറഞ്ഞിട്ട് വ്യത്യസ്ത മതങ്ങൾ തമ്മിൽ വിവാഹം ചെയ്യുക, മതത്തിൽപ്പെട്ട ആളുകൾക്ക് വിവാഹം ചെയ്യാമെന്നുള്ള ആക്ട് 1872 വന്നു. മാരേജബൽ ഏജ് ഓഫ് ഗേൾസ് വാസ് റൈസ്ഡ് ടു 10 ബൈ ലോ പാസ്ഡ് ഇൻ 1860 1860 നിലവിൽ വന്ന ഒരു നിയമവ്യവസ്ഥയുടെ പിൻബലത്തിൽ സ്ത്രീകളുടെ വിവാഹപ്രായം 10 ഉയർത്തി. ഇത് കേൾക്കുമ്പോൾ അന്ത വിടണ്ട, 10 തന്നെ വലിയ കാര്യമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ശാരദ ആക്ട് വാസ് പാസ്ഡ് ഇൻ 1929 പ്രിവെൻറ്റിംഗ് ചൈൽഡ് മാരേജ്, ബാല വിവാഹങ്ങളൊക്കെ നിരോധിച്ചുകൊണ്ട് 1929 ശാരദ ആക്ട് ഉണ്ടായി. അന്ന് സ്ത്രീകൾക്ക് 14 വയസ്സും അതുപോലെ ആണുങ്ങൾക്ക് പുരുഷന് 18 വയസ്സും ഉണ്ടായാൽ മാത്രമേ വിവാഹം ചെയ്യാൻ പറ്റൂവെന്നുള്ള പുതിയ ഒരു നിയമം ഉണ്ടായി. റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ്സ് മൈഡ് സെൽഫ് റെസ്പെക്ട്, സെൽഫ് കോൺഫിഡൻസ് ആൻഡ് പ്രൈഡ് ഇൻ ദെയർ കൺട്രി. ഇങ്ങനെ നടന്ന ഈ ഒരു പരിഷ്കാരങ്ങൾ മുഴുവൻ അവർക്ക് ഒരു പരസ്പരം ബഹുമാനവും ആത്മവിശ്വാസവും തങ്ങളുടെ രാജ്യത്തിനെ കുറിച്ചുള്ള ആത്മാഭിമാനവും ഉണ്ടാക്കി തീർക്കുകയും ചെയ്തു. 1919 ശേഷം ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് ബിക്കെയിം ദ മെയിൻ പ്രൊപ്പഗേറ്റർ ഓഫ് സോഷ്യൽ റിഫോം. അതുപോലെ നോവൽസ്, ഡ്രാമാസ്, ഷോർട്ട് സ്റ്റോറീസ്, പോയട്രി ആൻഡ് പ്രസ് ആൻഡ് സിനിമ, ദ പ്രസ് ആൻഡ് സിനിമ യൂസ്ഡ് ഇൻ 1930s ഫോർ നാഷണൽ മൂവ്മെൻറ്റ്. ഈ ദേശീയ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട്, മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട്, പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് 1930s ശേഷം സിനിമയും കവിതയും നോവലുകളും ഷോർട്ട് സ്റ്റോറികളും നാടകങ്ങളുമെല്ലാം ഒരു നല്ല പങ്ക് വഹിക്കുകയും ചെയ്തു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ചത് പ്രധാനമായിട്ടും
അന്ന് സാമൂഹിക പരിഷ്കാരങ്ങളെക്കുറിച്ചിട്ടും സാമൂഹിക പരിഷ്കാരങ്ങളെക്കുറിച്ചിട്ടും പരിഷ്കർത്താക്കളെക്കുറിച്ചിട്ടും അതുപോലെ മുസ്ലിം സിഖ് പാർസി എന്നീ മതങ്ങൾക്കിടയിൽ നടന്നിട്ടുള്ള പിന്നെ പരിഷ്കാരങ്ങളെക്കുറിച്ചിട്ടുമാണ്. അപ്പോൾ മനസ്സിലാകാത്തവർ ചോദിക്കുക, പഠിക്കുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു.